മനുഷ്യൻ്റെ ജീവിതത്തിൽ അന്ധകാര ശക്തികൾ കയറിയിരുന്നു കഴിഞ്ഞാൽ അവനെ തന്നെ നശിപ്പിക്കുന്ന ഒരുപാട് തീരുമാനങ്ങൾ അവനെ കൊണ്ട് എടുപ്പിക്കും. പ്രസ്തുതമാണ് ഈ തിന്മയുടെ അരൂപികൾ നമ്മളെ വിട്ടുപോയി കഴിയുമ്പോൾ നമുക്ക് നമ്മളെല്ലാം നേരെയാവും. പ്രസ്തുതോഷ് ശ്രമത്തെ പറഞ്ഞ ഹല്ലേലൂയ്യാ. ഇറ്റ് വാസ് എ വണ്ടർഫുൾ മിറക്കിൾ, വണ്ടർഫുൾ മിറക്കിൾ. കർത്താവിന് നന്ദി പറയണം. അതുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തിട്ട്, 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തിട്ട് ഈശോ അവർക്ക് കൊടുക്കുന്നത് ഒരു കൃപ കൊടുക്കുക, ഒരു അധികാരം കൊടുക്കുക. കാരണം ഈശോയുടെ ലക്ഷ്യം വെച്ചാൽ ലോകം മുഴുവനുമുള്ള മുഴുവൻ ആളുകളെയും രക്ഷിക്കുക എന്നുള്ളതാണ് യേശു മിശിഹായുടെ ലക്ഷ്യം. പ്രസ്തുതോഷ് ലോകത്തിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ ശക്തികളെ ബന്ധിക്കപ്പെടണം, അല്ലാതെ ഇവരെ രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് ഈശോയ്ക്ക് അറിയാം. ലോകത്തിൽ പൈശാചിക അരൂപികളുണ്ടെന്ന് അറിയാം, ആളുകളുണ്ടോ സമൂഹത്തിലുണ്ടോ അറിയാം. അതിനെ ബന്ധിച്ച് ബഹിഷ്കരിക്കാതെ ആളുകൾക്ക് വിമോചനത്തിലേക്ക് വരാനാവില്ലെന്ന് ഈശോയ്ക്കറിയാം. അപ്പം അതുകൊണ്ട് ആ പവർ, ആ അധികാരവും ആ ഒരു ശക്തിയും കൃപയും കൂടെ അപ്പസ്തോലന്മാർക്ക് കൊടുത്തു. മത്തായി 10:1 അവൻ തൻ്റെ 12 അപ്പസ്തോലന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുവാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തുവാനും അവർക്ക് അധികാരം നൽകി. സ്വരമടുത്ത് പറഞ്ഞ ഹല്ലേലൂയ്യാ. ഈശോ കൊടുക്കുന്നതിന് അധികാരം കൊടുക്കുക. ഈ അധികാരത്തിൻ്റെ ശക്തിയാൽ ആ അപ്പസ്തോലന്മാർ പോയിട്ട് ആളുകളെ രക്ഷിക്കുകയാണ്. അതൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ്യാ. അതായത് സാത്താൻ്റെ ശക്തികൾ ലോകത്തുണ്ട്. അപ്പം അത് നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് കൃപ വേണം, അല്ലാണ്ട് ഒരിക്കലും പറ്റില്ല. കൃപ കിട്ടുക, അതാണ് കൃപയെന്നുള്ള ആഗ്രഹം. ദൈവകൃപയാണ്, അല്ലാണ്ട് ഒരിക്കലും ഇത് ഗ്രഹിക്കാനോ മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന തലമല്ലത്. ആ ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് കിട്ടുന്നത്. അത് കിട്ടും, നമുക്ക് ഡിസേൺമെൻറ്റ് കിട്ടണം. നമുക്ക് ജഡ്ജ്മെൻ്റ് അല്ലേ വേണം, ഡിസേൺമെൻറ്റ്. ജഡ്ജ്മെൻറ്റ് ഇസ് പ്യുവർലി എക്സ്റ്റേണലാണ്. അത് ബാഹ്യമായ ചില കാര്യങ്ങൾ കണ്ടിട്ട് അതാണ് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ലോകത്ത് ബുദ്ധിമാന്മാരായ ആളുകൾ ഒക്കെ ഉപയോഗിക്കുന്നു. ഫിലോസഫി പഠിക്കുന്നവരൊക്കെ ഉപയോഗിക്കുന്നു. ഇൻ്റലക്ച്വലായിട്ടാണ് അവരുടെ ഒരു 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 കൺക്ലൂഷൻ എടുത്താൻ പോവുകയാണ്. ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഒരു കേസ് വരുന്നു, നോക്കിയിട്ട് പറഞ്ഞത് വരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് നമുക്കുണ്ടെങ്കിൽ ബുദ്ധിയിലോട്ടല്ല നമുക്ക് നോക്കുന്നു, നമ്മൾ കൃപയെ പ്രവർത്തിക്കാൻ തുടങ്ങും. കൃപ പ്രവർത്തിക്കുമ്പോൾ നമുക്കറിയാം ആ വ്യക്തിയിൽ ഒളിഞ്ഞു കിടക്കുന്ന എല്ലാ കാര്യവും, എല്ലാ കാര്യവും, എത്ര തിന്മയുടെ ശക്തികളുണ്ടോ അത് മുഴുവൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ പറഞ്ഞു തരികയും അതനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്ത് കഴിയുമ്പോൾ ആ വ്യക്തിയിലെ ബന്ധനങ്ങൾ, കെട്ടുകൾ അഴിഞ്ഞ് ആൾ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരും. സ്വരമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ്യാ. സ്തുതിക്കട്ടെ, രണ്ട് കരങ്ങൾ ഉയർ സ്തുതിക്കുന്നു. ഹല്ലേലൂയ്യാ. പോരാ 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 പോരാ. ഹല്ലേലൂയ്യാ ഹല്ലേലൂയ്യാ ഹല്ലേലൂയ്യാ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പോരാ ഉച്ചത്തിൽ യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ജോബിൻ്റെ പുസ്തകത്തിൻ്റെ 12:14 വചനമുണ്ട്. ജോബ് 12:14, അവിടുന്ന് നശിപ്പിച്ചാൽ ആർക്കും പുനരുദ്ധരിക്കുവാൻ കഴിയുകയില്ല, അതുപോലെ അവിടുന്ന് ബന്ധിച്ചാൽ ആർക്കും മോചിപ്പിക്കുവാനും കഴിയില്ല. ശ്രമത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ്യാ. ഞങ്ങൾ പ്രാർത്ഥിക്കണം, ശുശ്രൂഷ കർത്താവെ, ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും പ്രവർത്തിക്കുന്ന അന്ധകാര ശക്തികളെ ബന്ധിക്കണമെന്ന് തന്നെ പ്രാർത്ഥിക്കണം. പ്രശ്നമാണ് ഞങ്ങളുടെ ജീവിത പങ്കാളിയിൽ പ്രവർത്തിക്കുന്ന, ഭാര്യയിൽ പ്രവർത്തിക്കുന്ന, ഭർത്താവിൽ പ്രവർത്തിക്കുന്ന, മകനിൽ പ്രവർത്തിക്കുന്ന, മകളിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ ശക്തിയെ ബന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കണം. കാരണം മറ്റൊന്നല്ല, ഇത് വേറൊരു കാര്യം ഓർത്തണം, ഈശോ മിശിഹായ്ക്ക് മാത്രമേ തരിയാൻ പറ്റുള്ളൂ. ഈശോ മിശിഹായെ ബന്ധിച്ച മാത്രമേ ബന്ധിക്കപ്പെടുള്ളൂ. വേറെ ആര് ബന്ധിച്ചാലും വേറെ ഏത് അരുവി ഒന്നും സാധ്യമല്ല. പ്രസ്തുതം ശ്രവണത്തിൽ പറഞ്ഞ ഹല്ലേലൂയ്യാ. ശ്രവണത്തിൽ പറഞ്ഞ ഹല്ലേലൂയ്യാ ഹല്ലേലൂയ്യാ. അപ്പോഴാണ് രോഗങ്ങളൊക്കെ വിട്ടുപോകും, മദ്യപാനമൊക്കെ വിട്ടു, വർഷങ്ങളായ മദ്യപാനം വിട്ടുപോകും. പരിശുദ്ധാത്മാവിന് വലിയൊരു കൃപയാണ്. അപ്പം ഇത് ഉപയോഗിച്ചുകൊണ്ട് ബന്ധിച്ചാൽ മാത്രമേ ആ കൃപ കിട്ടിയവർക്ക് ചെയ്യാൻ പറ്റൂ. കൃപയില്ലാത്തവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ചിരിച്ചടി വരും. ശ്രവണത്തിൽ പറഞ്ഞ ഹല്ലേലൂയ്യാ ഹല്ലേലൂയ്യാ. ആ ബൈബിളുണ്ട്, സ്കേവയുടെ പുത്രന്മാരെന്ന് പറഞ്ഞു. അവരിത് കണ്ടപ്പോൾ പൗലോസും ശീലാസും, അല്ലെ പൗലോസും പത്രോസും ഒക്കെ ശുശ്രൂഷ ചെയ്തപ്പോൾ അവർ ഞങ്ങളങ്ങ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു. അവരങ്ങ് ചെയ്യുമ്പോൾ നേരെ ദി സ്പിരിറ്റ് കയറിയിട്ട് അവരെ ആക്രമിക്കുന്നു, അവരെ നശിപ്പിക്കുന്നു. അവർ തീർത്താണ് ചില ശുശ്രൂഷാ മേഖലയിലൊക്കെ പോകുന്ന ആളുകൾ വേണ്ടത്ര വിശ്വാസവും വിശുദ്ധിയും പുലർത്താതെ ഇത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചടിക്കുന്ന അനുഭവങ്ങളുണ്ടാവും. തിരിച്ചടിച്ചു കഴിഞ്ഞ് പിന്നെ നമുക്ക് ഒരിക്കലും പൊങ്ങാനാവത്തില്ല, ഒരിക്കലും പ്രാർത്ഥന അരൂപിലേക്ക് വരാനായിട്ട് സാധ്യമല്ല. സ്തുതിക്കട്ടെ ഹല്ലേലൂയ്യാ ഹല്ലേലൂയ്യാ. സ്തുതിക്കട്ടെ, രണ്ട് കാര്യങ്ങൾ ഉയർ സ്തുതിക്കട്ടെ ഹല്ലേലൂയ്യാ ഹല്ലേലൂയ്യാ ഹല്ലേലൂയ്യാ. പോരാ, ആടിയട്ടെ, യേശു നാമത്തിൽ ബന്ധിക്കുന്നു. തിന്മയുടെ ശക്തി വിട്ടുപോയി. വിത്ത് മൈറ്റി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് നാസറെത്ത്, ബൈൻഡ് ആൻഡ് കാസ്റ്റ് ഔട്ട് ഓൾ ഇവിൽ സ്പിരിറ്റ്സ്. All in bond, you will spread. Bind them all
the mighty name of Jesus Christ of Nazareth. ശ്രമർത്തി പറ ഹല്ലേലൂയ. നമ്മുടെ കൈയടിച്ച് ദൈവത്തിൻ്റെ മഹത്വം കൊടുക്കാമ മക്കളെ. പോരാ 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 ഉച്ചത്തിൽ നല്ല വിട്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഭയങ്കര അഭിഷേകത്തോടെ, ഭയങ്കര അഭിഷേകം. ആമേൻ. ചില പൈശാചിക ശക്തികളുണ്ട്, പുണ്യം ചെയ്ത പൈശാചിക ശക്തികൾ എന്ന് പറയും. അത് ചില നന്മ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് തോന്നും എല്ലാം ചെയ്തു കൊടുക്കും, ഭൗതിക കാര്യങ്ങളും നന്മകളൊക്കെ ചെയ്തു കൊടുക്കും. അത് ഇതൊക്കെ അങ്ങനെയുള്ള ഈവിൾ സ്പിരിറ്റുകളുണ്ട്. അത് അത്തരം ആളുകൾ അടുക്കി പോയി നമ്മൾ കൈവപ്രാർത്ഥനയൊക്കെ പേടിച്ചാൽ പിന്നെ ആ സ്പിരിറ്റ് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ചിലപ്പോൾ മ്ലേച്ഛ പാപങ്ങളിലും അശുദ്ധിയിലും വെറുപ്പിലും ഒക്കെ കഴിഞ്ഞാലും ദർശനങ്ങളൊക്കെ കിട്ടും. പക്ഷേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയല്ല, മനസ്സോട് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയല്ല, കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റിയല്ല, കുർബാനയിൽ ഭയങ്കര അസ്വസ്ഥത വരും, നമുക്ക് കൂതാശ ജീവൻ നയിക്കാൻ പറ്റിയല്ല, നമുക്ക് കുടുംബത്തിലിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല, മാതാപിതാക്കളെ സ്നേഹിക്കാൻ പറ്റില്ല, മക്കളെ സ്നേഹിക്കാൻ പറ്റില്ല, ദൈവവചനം വായിക്കാൻ പറ്റില്ല. പക്ഷേ ഭയങ്കര വെളിപ്പെടുത്തലുകളായിരിക്കും. കാരണം അടിമ പെൺകുട്ടി അത് സ്പിരിറ്റാണ്, പ്രത്യേക സ്പിരിറ്റാണത്. അതിനെ പൗലോസ് ശ്ലീഹ ബന്ധിക്കുന്നതും ബഹിഷ്കരിക്കുന്നതും കാണാൻ പറ്റും. അതോടെ അവൾ വിട്ടുപോകുന്നു, ആ സ്പിരിറ്റ് വിട്ടുപോകുന്നു, അവൾ സ്വതന്ത്രയായി തീരുന്ന കാണാം. അതുകൊണ്ട് ലോകം മുഴുവൻ പലയിടത്തും അതും ദൈവമല്ലേ, അവിടെ നന്മയല്ലേ, ഇവിടെയും നന്മയല്ലേ, അവിടെയും പുണ്യമല്ലേ, ഇവിടെയും പുണ്യമല്ലേ, അതും വിശുദ്ധമല്ലേ, ഇതെങ്ങനെയല്ലേ, ഇതെല്ലാം പറയും. പക്ഷേ സ്പിരിറ്റ് ഏതാണെന്ന് തിരിച്ചറിയണം. നമ്മൾ പ്രവർത്തിക്കേണ്ടത് ഈശോ മിശിഹായുടെ സ്പിരിറ്റാണ്, സത്യാത്മാവിൻ്റെ ആത്മാവാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതായത് മത്തായിയുടെ സുവിശേഷം 16:16-20 വരെയുള്ള പദം, പത്രോസേ നീ പാറയാകുന്നു. അതിനുമ്പ് പറയുന്നുണ്ട്, പത്രോസ് വിളിച്ചു പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പൊ ആ രൂപിയാണ് നമ്മൾ ഇപ്പൊ സത്യ. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 4:1 പറയും, നിങ്ങൾ എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കും. ഹല്ലേലൂയ. നമുക്കൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും തകർച്ചകളും രോഗങ്ങളും കെടുതികളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ പല മാർഗങ്ങൾ എടുക്കും. അവിടെ പോയിട്ട് ഇന്ന എന്റെ കാര്യം നടന്നു, ഇന്നടുത്ത് പോയി പിന്നെ കാര്യം നടന്നു, ഇന്ന വിഗ്രഹത്തെ ആരാധിച്ചപ്പോൾ ഇന്ന സംഭവം ഉണ്ടായി, ഇന്ന ഗുണമുണ്ടായി, ഇത് പറയും. അത് സ്പിരിറ്റ് വേറെയാണ്. ആ സ്പിരിറ്റ് നശിപ്പിക്കുന്ന സ്പിരിറ്റാണ്. പരിശുദ്ധാത്മാവിൻ്റെ സ്പിരിറ്റ് അല്ലത്, പരിശുദ്ധാത്മാവ് അല്ലത്, കൃപയല്ല അവിടെ പ്രവർത്തിക്കുന്നത്. അത് പൈശാചിക ശക്തി തന്നെയാണ്, അത് ബന്ധിച്ച് ബഹിഷ്കരിക്കപ്പെടേണ്ട സംഭവം തന്നെയാണ്. ചിലപ്പോൾ നോക്കുമ്പോൾ പ്രഥമ ദൃഷ്ടിയിൽ പുണ്യപ്രവർത്തി ചെയ്യുന്ന പോലെ തോന്നും, ധനപ്രവർത്തികൾ ചെയ്യുന്ന കാണും, അങ്ങനെ ഇതെല്ലാം അങ്ങനെ ചെയ്യുന്ന സ്പിരിറ്റാണ്. കാരണം ഒരാളെ കയ്യിലാക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന സ്പിരിറ്റാണ്, എന്തേലും വേണം എളിമപ്പെടുക പോലെ ചെയ്യും. ചില സ്പിരിറ്റുണ്ട് നല്ല എളിമയുടെ രൂപത്തിൽ വരും. സർവർത്തി പറയാം ഹല്ലേലൂയ, നല്ല എളിമയുടെ രൂപത്തിൽ വരും പ്രാർത്ഥന. അതുകൊണ്ട് പൗലോസേ പറയുന്നത് പിശാച് പോലും ദൈവത്തിൻ്റെ ദൂതൻ്റെ വേഷം കെട്ടാറുണ്ടല്ലോ. പ്രിസിലോ ദൈവദൂത, അതായത് പിശാച് പോലും മാലാഖമാരുടെ വേഷം കെട്ടാറുണ്ടെന്ന് പറയുന്നുണ്ട്. സർവർത്തി പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളും ഒരുപോലെ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും കൃപയിലും അല്ല എങ്കിൽ ജനിച്ച് അത് ഏറ്റവും വലിയ അസുഖം എന്താണ്, പല കുഞ്ഞുങ്ങളും ഉണ്ടാകുന്ന സമയത്ത് യാതൊരു പ്രശ്നവും ഉണ്ടായിക്കഴിഞ്ഞ് 1 വർഷം 2 വർഷം കഴിയുമ്പോഴാണ് ഈ ഡിസോർഡറുകൾ കണ്ടു തുടങ്ങുക, വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങുക. അതുകൊണ്ട് കുടുംബം തകർന്നു പോകുന്നത് കാണാൻ പറ്റും. പിന്നെ കണച്ച് ഈ ലോകത്ത് ഈശോ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ വചനം വായിക്കുക, ഇത് മുഴുവൻ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ലോകം ഈശോ പറഞ്ഞത് വിശ്വസിക്കണം, നിങ്ങൾ ഈശോ പറയുന്നതേ വിശ്വസിക്കാവൂ, വേറെ ആരും പറയുന്നത് കേൾക്കരുത്. നമ്മുടെ പ്രശ്നം എന്താ, എല്ലാവരും പറയുന്നത് കേൾക്കും, എല്ലാവരെയും വിശ്വസിക്കും, അപ്പോൾ നമുക്ക് തെറ്റുപറ്റും, അപ്പോൾ നമ്മൾ തകർച്ചയെ പോയി വിടും. സുവിശേഷം ഇരുന്ന് വായിക്കുക, സുവിശേഷത്തിൽ പറയുന്ന ഈശോയെ അതേപടി വിശ്വസിക്കുക, സ്വീകരിക്കുക. പ്രൈസ് ദി ലോർഡ്. സർവർത്തി പറയും ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ലൂക്കാ സുവിശേഷം 21:34 സംഭവിക്കുന്നത്, സുഗലോലുപത മദ്യാസക്തി ജീവിതവ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് നിബന്ധിക്കുകയും ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുവാൻ. എന്തുകൊണ്ടെന്നാൽ ഈ ഭൂമുഖത്തുള്ള എല്ലാവരുടെ മേലും ഇത് നിബന്ധിക്കും, സംഭവിക്കാൻ പോകുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കുവാൻ സദാ പ്രാർത്ഥിച്ച് ജാഗരൂക. അതായത് സുഗലോലുപത മദ്യാസക്തി ജീവിതവ്യഗ്രത, ഒന്ന് സുഖം, എന്താണ് സെക്സ്, പ്രത്യേകിച്ച് ഇല്ലീഗൽ ലൈഫ്, ഇല്ലീഗലായിട്ട് ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണുകളൊക്കെ നമ്മൾ ഉദ്ദേശിക്കും സ്പിരിറ്റിന് ഈശോനെ വെളിപ്പെടുത്തി തന്നതാണ്, ഈശോ വെളിപ്പെടുത്തി തന്നത്. അതുകൊണ്ടാണ് അണക്കരുത് നിങ്ങളറിയും ധ്യാനത്തിന് കയറുമ്പോൾ ആദ്യം തന്നെ അച്ഛൻ പറയുന്ന കാര്യം എന്താ, മൊബൈൽ ഫോണൊക്കെ മാറ്റി വെച്ചേക്കാൻ പറയും. ഞാൻ ഈശോ എന്നോട് ആദ്യ വർഷങ്ങൾക്ക് മുമ്പ് സെൻറ്റർ തുടങ്ങുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാൽ നീ ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇതിനകത്ത്, എന്നെയാണ് ആദ്യം കർത്താവ് പറഞ്ഞത്. കാരണം ജനത്തോടുള്ള സ്നേഹത്തിൽ, കാരണം അതിൽ ഞാൻ ബലി കൊടുത്തു, ഒരു വലിയ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണിത്, അത് ഞാൻ മാറ്റിവെച്ചു. മാറ്റിവെച്ചിട്ട് പ്രയർ തുടങ്ങി, പ്രാർത്ഥന തുടങ്ങി, ഈശോയുടെ മുമ്പ് തപസ് ചെയ്തു, ഈശോ പറഞ്ഞു, എന്നിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതായത് നടക്കി, അല്ലെങ്കിൽ തലമുറയിൽ ഇപ്പോൾ ഈശോ ഈശോ എനിക്കറിയാം, ഈശോ ആഗ്രഹിക്കുന്ന മുഴുവൻ മക്കളും കർത്താവോട് കൊണ്ടുവരും. ആദ്യ ശനിയാഴ്ചയ്ക്ക് അവിടെ വരുന്ന വിടും, ഈശോ ആഗ്രഹിക്കുന്ന മുഴുവൻ മക്കളും കർത്താവോട് കൂട്ടിക്കൊണ്ടുവരും, കൂട്ടിക്കൊണ്ടുവന്നിട്ട് അവിടെ വെച്ച് കർത്താവർക്ക് മോചനം കൊടുത്ത് വിടുക.
സർവർത്തി പറഞ്ഞു ഹല്ലേലൂയാ ഹല്ലേലൂയാ. കാരണം പാപത്തിൻ്റെ വഴികൾ ഒന്ന് മാറണം. നമ്മൾ പാപത്തിൻ്റെ സാഹചര്യങ്ങൾ, നമ്മൾ വിദേശ രാജ്യങ്ങളൊക്കെ എല്ലാം മക്കളൊന്നും ഓടുന്നുണ്ട്, ഒത്തിരി പ്രശ്നത്തിലുണ്ട്, വലിയ പ്രശ്നത്തിൽ. വീട് കാണും, കൊട്ടാരം പോലത്തെ വീട് കാണും, നല്ല ഡ്രസ്സ് കാണും, അല്ലെങ്കിൽ നല്ല ഭാഷ കാണും, നല്ല ലാംഗ്വേജ് കാണും, ഇത്രയേ ഉള്ളൂ. ബാക്കി മുഴുവൻ പ്രശ്നങ്ങളാണ്. നല്ല വണ്ടി കാണുമായിരിക്കും, പക്ഷെ ബാക്കി മുഴുവൻ ബന്ധനങ്ങളാണ്, തകർച്ചകളാണ്, രോഗങ്ങളാണ്, കെടുതികളാണ്, മുഴുവനുമാണ്. വേറൊന്നുമില്ല, നല്ല ജോലി എളുപ്പം കാണും, നല്ല പേര് പെരുമയും കാണും, പക്ഷെ ജീവിക്കും. പേരും പെരുമയും കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? പേരും പെരുമയും കൊണ്ട് ആർക്ക് ജീവിക്കാൻ പറ്റും? പണം കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. പ്രശ്നങ്ങൾക്ക് പരിഹാരം പണം തരുന്നില്ലെങ്കിൽ ഈ പണം കൊണ്ട് എന്തൊക്കെ പ്രശ്നം തീർക്കാൻ പറ്റും? വേണേൽ ഒരു വീട് മേടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു വാഹനം മേടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളെ പണം കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചു വെക്കാൻ പറ്റും, അല്ലെങ്കിൽ നല്ല രസകരമായ വീട് പണിതു വെക്കാൻ പറ്റും. അല്ല അപ്പുറത്തേക്കൊന്നും പണം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. പണം കൊണ്ട് ഒരുവനെ മേടിക്കാൻ പറ്റിയില്ല. പണം കൊണ്ട് സ്നേഹം മേടിച്ചെടുക്കാൻ പറ്റിയില്ല. പണം കൊണ്ട് വിശുദ്ധി മേടിച്ചെടുക്കാൻ പറ്റില്ല. പണം കൊണ്ട് ദൈവത്തെ വാങ്ങിച്ചെടുക്കാൻ പറ്റില്ല. പണം കൊണ്ട് സമാധാനം വാങ്ങിച്ചെടുക്കാൻ പറ്റിയില്ല. പലപ്പോഴും പല കുടുംബങ്ങളിൽ ഉള്ള സമാധാനം കൂടെ പോയത് അവിടെ വീട്ടിൽ സമ്പത്തും ജോലിയും പേരും പെരുമയും ഉണ്ടായത് കൊണ്ട് മാത്രം. അപ്പോൾ വേണ്ടത് ഈശോയ, ഈശോയുടെ ആത്മാവ്. ഈശോയുടെ ആത്മാവ് നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ എല്ലാ കെട്ടുകളും എല്ലാ ബന്ധനങ്ങളും നമ്മൾ വിട്ടുപോക്കോളും. കർത്താവിൻ്റെ വൻ കൃപ നമ്മൾ നിറഞ്ഞ് പ്രവർത്തിക്കുകയും ചെയ്യും. രണ്ട് കരം ഉയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. പോരാ പോരാ, ഉച്ചത്തില് ഉച്ചത്തില് ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ.